കെപിസിസി നേതൃപദവി സംബന്ധിച്ച ചർച്ചകൾക്കായി കെ സുധാകരനെ ഡൽഹിക്ക് വിളിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചർച്ചകൾക്കായി 27 ന് എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കെപിസിസി അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ താൽപര്യമുണ്ടെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു. കെ സുധാകരന് കെപിസിസി അധ്യക്ഷന്റെ ചുമതല നൽകിയേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡ് അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിച്ചത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ സുധാകരനെ നേതൃപദവിയിൽ കൊണ്ടുവരാനാണ് ആലോചന. ഏതു പദവിയും ഏറ്റെടുക്കാൻ ഒരുക്കമാണെന്ന് നേരത്തെ അദ്ദേഹം പ്രതികരിച്ചിരുന്നെങ്കിലും താൽക്കാലിക അധ്യക്ഷ സ്ഥാനത്തോട് വിയോജിപ്പുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും സുധാകരനെ പിന്തുണയ്ക്കുന്നുണ്ട്. സുധാകരൻ നേതൃപദവി ഏറ്റെടുത്താൽ താഴെത്തട്ട് മുതൽ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പാർട്ടിയെ നയിക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും തനിക്കുണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു. എനിക്കിപ്പോ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, എനിക്കത് സമ്മതമാണ്. അത് ഞാൻ നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരിൽ യുവാക്കളിൽ ആത്മവിശ്വാസം പകർത്തുന്ന പ്രവർത്തന ശൈലിയാണ്. ആ പ്രവർത്തന ശൈലിയിലൂടെ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും സുധാകരനോട് അനുകൂലമായ നിലപാടാണ്. കെ പി സി സി അധ്യക്ഷ പദവി ഒഴിയാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സന്നദ്ധത അറിയിച്ചതായാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ മുല്ലപ്പള്ളി മാറണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. പകരം കെ സുധാകരൻ നേതൃപദവിയിൽ വരണമെന്നാണ് പ്രവർത്തകരുടെയും പൊതുവികാരം. ടോം കുര്യാക്കോസ്, 24 കൊച്ചി.